ഹായോ ലിറ്റർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2022 ജൂലൈ മാസം നടക്കാനായിട്ട് പോകുന്ന സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നിർബന്ധമായും എല്ലാ സെറ്റ് ആസ്പിരൻസും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനോടകം തന്നെ LBS സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അതിനുള്ള പ്രോസസ്സിംഗ് ഡേറ്റുകളൊക്കെ ചേഞ്ച് ചെയ്തതാണ്. ആ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്, ജൂലൈ മാസം നടക്കാനായി പോകുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ, ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് നാളെയോടുകൂടി അവസാനിക്കുകയാണ്. ഇതിന് മുമ്പായിട്ട് നമുക്ക് 20-ാം തീയതി ആയിരുന്നു ഇതിനു മുമ്പ് LBS സെൻറ്റർ ഒഫീഷ്യലായിട്ട് നൽകിയിരുന്നത്. അതിൽ നിന്നും ഒരു 10 ദിവസം നമുക്ക് എക്സ്റ്റൻഷൻ തന്ന് April 30 വൈകുന്നേരം 5 മണി വരെയാണ് അതിനുള്ള ടൈം നൽകിയിരിക്കുന്നത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതായത് നാളെ വൈകുന്നേരം 5 മണി വരെയാണ് നമുക്ക് ഇനി ചെയ്യാനായി വിട്ടുപോയവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് സെറ്റ് എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന സമയം എന്ന് പറയുന്നത്. കാരണം നമുക്ക് പല തിരക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പോസ്റ്റ്പോൺമെൻ്റ് ഒക്കെ നടത്തുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഡേറ്റുകൾ ഇനി ഉണ്ടാകും എന്നൊരു തെറ്റിദ്ധാരണയിൽ പലപ്പോഴും അത് ചെയ്യാനായിട്ട് വിട്ടുപോകുന്ന പല വിദ്യാർത്ഥികളുമുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ആ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കാരണം അത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണ്. കൂടാതെ 6 മാസം എന്ന രീതിയിൽ തന്നെ നമുക്ക് കണ്ടെടുത്താൽ മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ് സെറ്റ് എക്സാമിൻ്റെ പ്രോസസ്സിംഗ്, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, അത് ചെറിയ ഒരു മറവി കാരണം മിസ്സായി പോകരുത് എന്ന് കരുതിയാണ് ഒരിക്കൽ കൂടി ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുന്നത്. അന്നേരം ഒരു വിദ്യാർത്ഥിയെങ്കിലും ഈ ഒരു വീഡിയോ കണ്ട് മറന്നുപോയ കാര്യമാണെങ്കിൽ അത് തീർച്ചയായും അവരുടെ ജീവിതത്തിലേക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് വഴി നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്താനായി സാധിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളതാണ്. പ്രത്യേകിച്ച് സെറ്റ് ഇംഗ്ലീഷ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം ഈ ഒരു 3-ാമോ 4-ാമോ മാസത്തിനുള്ളിൽ നമ്മൾ യഥാർത്ഥ ഒരു എക്സാം നടക്കാനായിട്ട് പോവുകയാണ്, സെറ്റ് എക്സാം. അതിനാൽ തന്നെ വളരെ കാര്യക്ഷമമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇന്നത്തെ ഈ ഒരു രീതി മോഡൽ ഓഫ് എക്സാമിനേഷൻ പ്രകാരം പാസ്സാകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനനുസരിച്ചുള്ള ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഓരോ ഏരിയാസിൽ നിന്നുമാണ് അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ പ്രിപ്പയർ ചെയ്യുന്നെന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ പഴയൊരു സെറ്റ് എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നതിൽ നിന്നും തികച്ചും വിഭിന്നമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു എക്സാമിനേഷനെ നോക്കി കാണേണ്ടത്. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നെറ്റ് എക്സാമിനേക്കാൾ എത്രത്തോളം എളുപ്പമാണ്, അതുകൊണ്ട് തന്നെ കൂടുതലായി പഠിക്കാതെ പോയെങ്കിലും നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യാം എന്നൊരു ധാരണ നമുക്കൊരു 2 വർഷം മുമ്പ്, ഇല്ലെങ്കിൽ 2-3 എക്സാമിനേഷൻ തൊട്ട് മുമ്പ് വരെ നമുക്കുണ്ടായിരിക്കാം. പക്ഷെ അതിൽ നിന്നും ആ ഒരു തരത്തിലുള്ള കോൺസെപ്റ്റാണ് നിങ്ങൾ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും അത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. കാരണം ഒരു കോച്ചിങ് നടത്തുന്നതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് നമുക്ക് ആ കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ ചോദ്യം വന്ന രീതിയും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നതെന്നും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ വിദ്യാർത്ഥികളും കാണേണ്ട ഒരു കാര്യം തന്നെയാണ് സെറ്റ് എക്സാം സിലബസ്. പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലീഷ് സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ തന്നെ ഓരോ ഭാഗവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഒരു നെറ്റ് എക്സാമിൽ നിന്നും സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനുള്ള തികച്ചും വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്നതും കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടാണ് സിലബസ് തന്നിരിക്കുന്നത്. അതൊരു വളരെയധികം പ്ലസ് പോയിന്റ് ആണ് സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ. അതോടൊപ്പം തന്നെ അതൊരു തരത്തിലുള്ള ഒരു ക്രിട്ടിക്കൽ പോയിന്റാണ്. ഏത് രീതിയിൽ, അതായത് ആ തന്നിരിക്കുന്ന സ്പെസിഫിക്കായി തന്നിരിക്കുന്ന സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വർക്ക്സുകൾ ഓരോന്നും അത് എങ്ങനെയൊക്കെ രീതി, ഏതൊക്കെ രീതിയിൽ കോമ്പറ്റീറ്റീവ് എക്സാം എന്ന രീതിയിൽ, ആ ഒരു പ്രിസ്ക്രിപ്റ്റീവ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാം, ഏതൊക്കെ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നോക്കുമ്പോൾ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ഓരോ കാര്യം പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരെയും പേടിപ്പിക്കാനായിട്ട് പറഞ്ഞു എന്നല്ല, പകരം എത്രത്തോളം നിങ്ങൾ കാര്യക്ഷമമായി കാണണം എന്ന കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. പകരം നിങ്ങൾക്ക് ആവശ്യമായ കോച്ചിങ് എന്ന രീതിയിലുള്ള ഹെൽപ്പാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായും ലിറ്റ്ഷ്യൂർ അക്കാഡമി എന്നൊരു പ്ലാറ്റ്ഫോമിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് ഇനി നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം ഡ്യൂറേഷൻ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ ബാച്ചാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അതിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ചെറിയതായ രീതിയിലുള്ള ക്ലാസ്സുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഓരോ നിമിഷവും വെറുതെ പാഴാക്കാതെ, ഒന്നുകിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി അതിനനുസരിച്ച് കൃത്യമായ രീതിയിൽ ഒരു ദിവസം പോലും വിട്ടുപോകാത്ത രീതിയിൽ
നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കുള്ള വിജയം സുനിശ്ചിതമാണ്. അതേസമയം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നന്നായിട്ട് ബോധ്യമുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസത്തെ ആ ഒരു കോൺഫിഡൻസും പഠനത്തിനോടുള്ള സമീപനം ഒക്കെ പിന്നീട് മാറുമെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കോച്ചിങ് നിങ്ങൾ എത്രത്തോളം പെട്ടെന്ന് എടുക്കാവോ അത് നിങ്ങൾക്ക് തന്നെ നന്നായിരിക്കും. കാരണം ഓരോ ദിവസവും വെറുതെ കളയാതെ കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കൈവരിക്കാനേ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് തന്നെയാണ് നമ്മുടെ ഒരു കോച്ചിങ്ങിൽ നൽകുന്നതെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളുടെ രൂപത്തിലായിരിക്കും, ഓരോരുത്തരുടെ ഫ്രീ ആവുന്ന ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിലാണ്. കൂടാതെ ഓരോ പോർഷൻസും തീരുന്നതിനനുസരിച്ച് ഡൗട്ട് ക്ലിയറൻസ്, അതിനുള്ള ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും നമ്മൾ ഒരുക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ്, ഒരു കമ്മ്യൂണിറ്റി ബേസിൽ തന്നെയാണ്. അതായത് പലപ്പോഴും ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ ബന്ധപ്പെട്ട് ലിറ്ററി പോർഷൻസ് ഒക്കെ ആ ഒരു ടച്ച് വിട്ടുപോയ പല വിദ്യാർത്ഥികളും ഉണ്ടാകാം. അതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ എല്ലാ രീതിയിലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി വൈസ് തന്നെ അവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു കോച്ചിങ് പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നതെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ താല്പര്യമുണ്ട് എങ്കിൽ, ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും തന്നിരിക്കുന്ന ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കാം. അതിനാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്തത് മറ്റൊന്നുമല്ല, സെറ്റ് എക്സാം പാസ്സാകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ള കാര്യമാണ് സെറ്റ് എക്സാം എഴുതാൻ ആവശ്യമായ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെ വൈകുന്നേരം 5 മണിയോടുകൂടി അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻ കേസ് മറന്നുപോയവരാണെങ്കിൽ, രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോവുക. അതേസമയം വിട്ടുപോയ പല വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ, നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ ഒന്ന് ഓർപ്പിക്കുക. അവരുടെ ഒരു ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ഈ ഒരു വിഷയത്തെ ചൊല്ലി നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നതെന്ന കാര്യം മനസ്സിലാക്കാം. സോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രത്തോളം മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷ്യൂർ അക്കാഡമി.